നമസ്കാരം. അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുള്ള മലയാളികൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ദക്ഷിണ ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭീകര ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഈ ചോദ്യമാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെയും അതേപോലെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെയും മുന്നിലുള്ളത്. നമ്മൾക്ക് ഇവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റെയ്ഡ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ചൊവ്വാഴ്ച കേരളത്തിൽ തന്നെ നടക്കുകയുണ്ടായി. കേരളത്തിൽ തൃശൂരും കോഴിക്കോട് ജില്ലകളിൽപ്പെട്ട 7 വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് അവർ പിടിച്ചെടുത്തത്, നിരവധി വിവരങ്ങളാണ് അവർ മനസ്സിലാക്കിയത് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിലെ ഈ തൃശൂരും കോഴിക്കോടും 7 പ്രവാസികളായ ചെറുപ്പക്കാരുടെ വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് നടത്തിയ ആൾക്കാരുടെ പേര് മുഹമ്മദ് ഫാസ്, മുഹമ്മദ് ഇഷാം, അബ്ദുൾ സമീർ, റയീസ് റഹ്മാൻ, മുഹമ്മദ് ഷഹീർ, മുഹമ്മദ് അമീർ എന്ന ആൾക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. അവിടെ നിന്നും 9 മൊബൈൽ ഫോണുകൾ, 15 സിം കാർഡുകൾ, ഒരു ഐപാഡ്, അതേപോലെ നിരവധി ലാപ്ടോപ്പുകൾ, ഏതാണ്ട് 6 കൂടുതൽ ലാപ്ടോപ്പുകൾ, അതേപോലെ 3 മെമ്മറി കാർഡുകൾ, ഇവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ റെയ്ഡ് നടന്നത് ജനുവരി 9, 2019 NIA രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ തുടർ നടപടി എന്നുള്ള നിലയ്ക്കാണ്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന ചില സൂചനകളാണ്, വിവരങ്ങൾ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ഒരർത്ഥത്തിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും നമ്മളെ എല്ലാവരെയും ഒരു പരിധിവരെ വല്ലാത്ത ആശങ്കയിൽ പെടുത്തുന്നതുമാണ്. എന്തായാലും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി വന്നിട്ടുണ്ട്. 1, ഖത്തർ ബേസ് ചെയ്ത്, ഖത്തർ അടിസ്ഥാനമാക്കി വളരെ നേരത്തെ തന്നെ 2013 മുതൽ തന്നെ പ്രവർത്തിക്കുന്ന മലയാളികൾ ഉൾപ്പെട്ട ഒരു സംഘം കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരെ അവിടെ എത്തിച്ച് അവിടെ നിന്ന് സിറിയയിലേക്കും അതേപോലെ തിരിച്ച് നാട്ടിൽ തന്നെ ഭീകര പ്രവർത്തനങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സംഘം ഖത്തർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു, ഖത്തർ എന്ന രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിവരം, അത് നേരത്തെ തന്നെ ഏജൻസികൾക്ക് അറിയാവുന്നത് ഒന്നുകൂടി ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഖത്തറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നും ഏജൻസികൾ ഇതിനോടകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 പ്രധാന കാര്യം, കേരളത്തിൽ IS ബന്ധപ്പെട്ട്, ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയ്ക്ക് കേരളത്തിൽ നിരവധി സ്ലീപ്പർ സെല്ലുകളും സഹായികളും ഉണ്ട് എന്നുള്ളത് ഏജൻസികൾക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ, IS പോലെ തന്നെ അൽഖ്വയ്ദയ്ക്കും കേരളത്തിൽ വലിയ വേരോട്ടമുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരമാണ് ഈ റെയ്ഡിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തുവരുന്നത്. യഥാർത്ഥത്തിൽ അൽഖ്വയ്ദ എന്ന പേരിലല്ല, മറിച്ച് അൽ നുസ്ര എന്ന പേരിലാണ് പല ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അൽ നുസ്ര എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അൽ നുസ്ര കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അപരിചിതമല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. 2013 യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തുപോയി ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയിൽ പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ ആദ്യമായി പേര് പുറത്തു വന്നത് അബു താഹിറിൻ്റെതാണ്. അബു താഹിർ പാലക്കാട് ജില്ലയിൽപ്പെട്ട ആളാണ്. അബു താഹിർ കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, ഒരു ഇസ്ലാമിക പക്ഷമുള്ള ഒരു മാധ്യമത്തിന്റെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. അയാൾ പിന്നീട് വിദേശത്ത് പോവുകയും 2013 അയാൾ ഉംറ നിർവഹിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നീട് അയാൾ സിറിയയിൽ പോയി. പല മാധ്യമങ്ങളും അന്ന് എഴുതിയത് ഇയാൾ IS ചേർന്നു എന്നാണ്. പക്ഷേ ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അന്നും 2013 തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇയാൾ ചേർന്നിരിക്കുന്നത് അൽഖ്വയ്ദയാണ്, അൽഖ്വയ്ദയുടെ ഒരു വിഭാഗമായ അൽ നുസ്രയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്ന് അന്ന് തന്നെ 2013 തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. ആ അൽ നുസ്രയാണ് ഇപ്പോൾ വീണ്ടും കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാകുന്നത്. ഇപ്പോൾ പിടിച്ച ഈ 7 പേരും അൽ നുസ്രയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവരെ റിക്രൂട്ട് ചെയ്തവർ, അവർ ഖത്തർ ബേസ് ചെയ്തിട്ടുള്ളവരാണ്, അവർ മലയാളികളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 പേരുകളുണ്ട്, അതുകൂടി നമ്മൾക്ക് ഇതിനോടൊപ്പം പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മറ്റൊരു പ്രധാന വിവരം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പുറത്തു വരുന്നത് ആദ്യം തന്നെ പറഞ്ഞതാണ്,
എന്തായിരുന്നു ഇവരുടെ പദ്ധതി എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡുകളും ലാപ്ടോപ്പും മറ്റ് ഇവരുടെ ഫോൺ കോളുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെ ആദ്യ സൂചനകൾ അനുസരിച്ച് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ January 26 എന്തോ വലിയ പദ്ധതി നടപ്പാക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമൊന്നുമല്ല. 2018 ഇതുപോലെ ഒരു ഗ്രൂപ്പിനെ അന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ പിടിച്ചിരുന്നു. യാദൃശ്ചികമാവട്ടെ, അതും December 26 തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ അന്ന് അറസ്റ്റ് ചെയ്തത്. അവർ അതിൽ ഓട്ടോ ഡ്രൈവർ മുതൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വരെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ബുള്ളറ്റ് പ്രൂഫ് വരെ പിടിച്ചെടുത്ത കഥ അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നതാണ്. അതുപോലെ മറ്റൊരു ശ്രമമാണ് ഇപ്പോൾ ഈ January 26 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കേരളത്തിലാണ് നടക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസ് നടന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. മൂന്നാമത്തെ പ്രധാന കാര്യം, എല്ലാവരും എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കേരളം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട മോഡ്യൂൾസിന് അവർക്ക് കേരളം എപ്പോഴും ഒരു സുരക്ഷിത മേഖലയാണ് എന്നുള്ളത്. ആ വാദവും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഈ ഒരു റെയ്ഡിലൂടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റിന് മാത്രമല്ല, കേരളത്തിൽ അൽഖ്വയ്ദയ്ക്കും കാര്യമായ വേരോട്ടമുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമ്മളുടെ അധികൃതരും കേരള പോലീസും ഒക്കെ തള്ളുന്നതുകൊണ്ടായിരിക്കണം ഇത് വീണ്ടും വീണ്ടും ഒരുപക്ഷെ കേരളത്തിൽ ആവർത്തിക്കുന്നത്. നേരത്തെയുള്ള സംഭവങ്ങളുമായും അറസ്റ്റുകളുമായും കേസുകളുമായും ലിങ്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും കേന്ദ്ര ഏജൻസികളോട് ഇത്തരം വിവരങ്ങൾ തേടാൻ പോലും കേരള പോലീസ് തയ്യാറാകുന്നില്ല, അതിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള പരാതിയും ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അടിക്കടി ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അൽഖ്വയ്ദ കേരളത്തിന് വേരോട്ടമുണ്ട് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. 2016 കൊല്ലത്തും അതേപോലെ മലപ്പുറത്തും കോടതികളിൽ നടന്ന ചില മോക്ക് ഡ്രിൽ എന്നുപോലെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബോംബ് സ്ഫോടനങ്ങളുണ്ട്. വളരെ വീര്യം കുറഞ്ഞ ബോംബുകളാണ് അന്ന് അതിന് ഉപയോഗിച്ചതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് ആ 2016 ആ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ, ചെറുതെങ്കിലും ബോംബ് സ്ഫോടനങ്ങളിൽ, ഒരു ബേസ് മൂവ്മെന്റ് എന്ന പേരാണ് അന്ന് പുറത്തു വന്നത്. തമിഴ്നാട്ടിൽ ബന്ധമുള്ള വേരുകളുള്ള ഒരു ബേസ് മൂവ്മെന്റ് എന്നാണ് അതിന് പേര് വന്നത്. ഈ ബേസ് എന്നുള്ള വാക്ക് തന്നെ അൽഖ്വയ്ദയുടെ പരിഭാഷയാണ്. അപ്പോൾ അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ കുട്ടികൾ എന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ്. പക്ഷെ കാര്യമായ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ വർഷങ്ങളായി അൽഖ്വയ്ദ ഫാൻ ബോയ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ഈ അടുത്ത കാലം വരെ ഫേസ്ബുക്കിലും അതേപോലെ വാട്സപ്പിലും ഒക്കെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അൽഖ്വയ്ദ ഫാൻസ് ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന വളരെയധികം ക്ഷീണിച്ച ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ അൽഖ്വയ്ദയ്ക്ക് നഷ്ടപ്പെട്ട, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വരവോടുകൂടി അൽഖ്വയ്ദയ്ക്ക് നഷ്ടപ്പെട്ട ആ സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അൽഖ്വയ്ദ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത്. അതിന്റെ ഒരു വലിയ തെളിവാണ് കേരളം പോലെ സംസ്ഥാനങ്ങളിൽ. ഇത് ലോകമെമ്പാടും നടക്കുന്നുണ്ടാകാം, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അൽഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത്. എന്തായാലും ഖത്തർ അടിസ്ഥാനമാക്കി, ഖത്തർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ സംഘം കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ റെയ്ഡിന്റെ ഭാഗമായിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. എറണാകുളം സ്വദേശിയായ ഹഷീർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഈ ഗ്രൂപ്പിന്റെ നേതൃത്വം എന്നാണ് പറയുന്നത്. ഇയാൾ പ്രവാസിയാണ്, ഇയാൾ 2013 മുതൽ തന്നെ ഖത്തറിലുള്ള ആളാണ് എന്നാണ് പറയുന്നത്. ഇയാളൊരു സലഫി വിഭാഗത്തിൽ തന്നെ അങ്ങേയറ്റം എക്സ്ട്രീമിസ്റ്റായ തീവ്രവാദ സ്വഭാവമുള്ള ആളാണ് ഈ ഹഷീർ മുഹമ്മദ്. അയാൾ എറണാകുളം സ്വദേശിയാണ്. ഇയാളാണ് ഈ ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് ദേശീയ ഏജൻസികൾ പറയുന്നത്. പിന്നെ ഒരു മുഹമ്മദ് ഇർഫാൻ, കണ്ണൂരിൽ നിന്നുള്ള ഒരു മുഹമ്മദ് ഇർഫാൻ ഉണ്ട്. സുൽത്താൻ അബ്ദുള്ള എന്നയാൾ കോഴിക്കോട്ട് നിന്നുള്ളയാളാണ്. ഫൈസ് ഫറൂഖ് എന്നയാൾ തൃശൂരിൽ നിന്നുള്ളയാളാണ്.
പിന്നെ ഒരു താഹ മുഹമ്മദ് ഉണ്ട്. ഇയാൾ കർണാടക സ്വദേശിയാണ്, ഷിമോഗയിലുള്ള ആളാണ് എന്ന് പറയപ്പെടുന്നു. ഈ ആറു പേർക്കെതിരെയാണ് അന്വേഷണ ഏജൻസികൾ 2019 തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുള്ളത്. ഈ ഏജൻസികൾ കേസെടുത്ത ശേഷവും ഇവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇതിൽ ചിലരൊക്കെ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവർ കൂടുതൽ യുവാക്കളെ ഭീകരവാദത്തിലേക്കും അവരുടെ സ്വന്തം തകർച്ചയിലേക്കും ഇവർ ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഏജൻസികൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനോ ഇക്കാര്യത്തിൽ വലിയ ആകാംക്ഷയോ ആശങ്കയോ ഇല്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു വിഷയം. നമസ്കാരം.